Haha, look at that view in the Asai Library. എങ്ങനെയുണ്ടായിരുന്നു സ്പീഡിൽ പോയി ചെയ്തോ? എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് റോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു റൈഡുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ആബർഫോയിലാണ്. ആബർഫോയിൽ ഏരിയ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അന്നൂസുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെയും കൊണ്ടുപോയി ചേട്ടാ, എന്നെയും കൊണ്ടുപോയി ചേട്ടാ കിടന്ന് കരയായിരുന്നു. അപ്പോൾ അവളെയും പുറകിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവളുമായിട്ട് ഞങ്ങളിപ്പോൾ ആബർഫോയിലാണ്. റൈമൻ ത്രൂ ആണ് വന്നത് ആബർഫോയിൽ. ആബർഫോയിൽ എത്തി ഞങ്ങളിപ്പോൾ പോകുന്നത് ഇൻവർസൈഡ് ഹോട്ടലിലേക്കാണ്. അത് നമ്മുടെ ലോക്ക് ലെമൺ ഷോർസിൻ്റെ സാധാരണ ടൂറിസ്റ്റിൽ പോകുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ്. അത് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ അവർ ഇത് മാപ്പിൽ പോലും ഇല്ലാത്ത റൂട്ടാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ റോഡ് എൻ്റെ ചെയ്യും മാപ്പിലുള്ളത്. പിന്നെ നമ്മളൊരു കംപ്ലീറ്റ്ലി ഓഫ് ബീറ്റ് റോഡില്ല, ലൈക്ക് ടാറില്ലാത്തൊരു റോഡിൽ കൂടെയാണ് കുറച്ച് നേരം സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് നല്ലൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇതിലെയാണ് നമ്മുടെ ഗ്രേറ്റ് വെസ്റ്റേൺ വാക്കിൻ്റെ പാത്തുകൾ പോകുന്നത്. അതായത് നമ്മുടെ മുഗായിൽ നിന്ന് തുടങ്ങി അങ്ങ് ഹൈലൻസിലേക്കുള്ള വാക്കുണ്ടല്ലോ, പാത്ത്, വാക്കിംഗ് പാത്ത്, അത് ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയൊക്കെയാണ് കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ആബർഫോയില് ഞങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാവുന്ന മലകൾ, പുറകെ കാണുന്ന ആ മലയുടെ അതിലെ കൂടെയാണ് നമ്മുടെ ഡൂക്ക് പാസ്, ഫേമസ് ആയിട്ടുള്ള ഡൂക്ക് പാസ് പോകുന്നത്. അത് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേനും കവർ ചെയ്യുന്നതായിരിക്കും. ലോക്ക് ലെമൺ ആൻഡ് ട്രൊഷാർട്സ് നാഷണൽ പാർക്കിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാണ് ഈ റോഡെല്ലാം. പിന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ പറഞ്ഞില്ലേ, ലോക്ക് ലോമോണ്ട് ലേക്കിൻ്റെ, ലോക്ക് ലോമോണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം. കുറേ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കുറേ ബിൽഡിങ്ങുകളും കുറേ റിസർച്ചും അഗ്രികൾച്ചറിൻ്റെ അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമ്പസുകളുണ്ട്. പിന്നെ ഈ സൈഡിലോട്ടുള്ള ഇതിൻ്റെ കണ്ടില്ലേ, വാട്ടർ സ്പോർട്സും അങ്ങനെയൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉള്ള റിസോർട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ റിസോർട്ടും ഇവിടെ ബുക്ക് ചെയ്യാൻ നല്ല രസമാണ്. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാം ഇവിടെ വന്ന്. പീസ് ആൻഡ് ക്വയറ്റ് ആണ്. ഇത് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഒരു ഏരിയ ആയതുകൊണ്ട് നല്ല പീസ് ആൻഡ് ക്വയറ്റ്, പിന്നെ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ വന്ന് എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹൈക്കിങ്, കുറേ മൗണ്ടനസ് ഏരിയ ആണല്ലോ. അപ്പോൾ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അടുത്തടുത്ത് തന്നെ ആയിട്ട് കുറേ പീക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഒരു ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് നല്ലോണം എൻജോയ് ചെയ്യാം. ഇവിടെ ഒരു ഒരു റിസോർട്ടല്ല, രണ്ട് മൂന്ന് റിസോർട്ടാണുള്ളത്. കൂടുതലും ഈ സമ്മർ മാസങ്ങളിൽ ഫുള്ളി ബുക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം അമിനിറ്റീസ് എല്ലാം അടുത്താണ്. ഇപ്പോൾ നമുക്ക് തിരിച്ചല്ലോ സിറ്റിയിലോട്ട് പോകണമെങ്കിൽ, ലാസ്കോ സിറ്റിയിലോട്ട് പോകണ തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ഹാഫ് ആൻ അവർ ഡ്രൈവേ ഉള്ളൂ. സോ എന്തേലും നമുക്ക് സിറ്റി പോയി കാണുന്നുണ്ടെങ്കിൽ, സോ ഇറ്റ്സ് ഓൺലി 30 മിനിറ്റ്സ്, നമുക്ക് അങ്ങനെ സിറ്റി ഇതും കണ്ട് എൻജോയ് ചെയ്യാം. സോ യാ, നല്ലൊരു നല്ലൊരു സ്ഥലം തന്നെയാണ്. ശരിക്കും വേർത്തിട്ടാണ് ഇവിടെ വന്ന് ഒരു ഹോളിഡേ, ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഹോളിഡേക്ക് വരാം. അപ്പം ഞങ്ങൾ എന്നെ സംബന്ധിച്ച് ഇവിടെ വീട്, എൻ്റെ വീട് ഒരു 20 മിനിറ്റ് ദൂരേ ഉള്ളു ഇവിടെ നിന്ന്. അതുകൊണ്ട് ഇവിടെ വന്ന് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ റൈഡ് വന്ന് നല്ല ഫാമിലി ഔട്ടിംഗ് ആയിട്ട് പിക്നിക്കും ഒക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാന്നേ ഉള്ളൂ. ഈ ഒരു കോസ്റ്റൽ റൂട്ടാണ് കേട്ടോ. ഇനി അങ്ങ് അത് കഴിഞ്ഞ് കുറച്ച് സെക്ഷൻ ഫോറസ്റ്റ് കയറും, പിന്നെ നമ്മളൊരു ഡാം വരും. ഡാം വരും, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോട്ടലിൽ എത്തുന്നത്. ഹോട്ടലിൻ്റെ അവിടെയാണ് വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ ഹാ, ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ, എന്ത് രസമല്ലേ. വഴി ഫുട്ബോളേഴ്സും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണിതെല്ലാം. നമുക്ക് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട അറിയാം, ഒരു ക്യാസിൽ ടൈപ്പ്, ഈ പഴയ കാലത്തെ കൊട്ടാരം പോലത്തെ വീടുകളാണല്ലോ. അപ്പോൾ ഇവിടെ മാർച്ച് തൊട്ട് സെപ്റ്റംബർ വരെ ക്യാമ്പിംഗ് മാനേജ് ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണ സ്കോളിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ക്യാമ്പ് ചെയ്യാമല്ലോ, നമ്മുടെ നാഷണൽ റൈറ്റാണ്. ഇവിടെ കുറേ ആൾക്കാർ വന്ന് ട്രാഷ് ചെയ്താണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ മാനേജ് ചെയ്യുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർമിറ്റ് എടുത്താൽ മതി, അതിന് വെറും 3 പൗണ്ടേ ഉള്ളൂ. 3 പൗണ്ട് എടുത്താൽ, 3 പൗണ്ട് കൊടുത്താലും നമുക്ക് ആ ഒരു വീക്കിന് വേണ്ടിയുള്ള പെർമിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇവിടെ ക്യാമ്പിങ് ചെയ്യാൻ വരുന്നവർ, വൈൽഡ് ക്യാമ്പിങ് ചെയ്യാൻ വരുന്നവർ ആ പെർമിറ്റ് എടുക്കുക. വളരെ ചീപ്പാണ്, 3 പൗണ്ടിൻ്റെ കാര്യമുള്ളൂ. നമ്മൾ ആദ്യത്തെ ലോക്ക് എത്തി, ലോക്ക് ഹോൺ. ഇവിടെ ആൾക്കാർ തന്നെ വന്നേ, പിന്നെ റിസോർട്ടിൻ്റെ ആൾക്കാർ വന്ന് ചുമ്മാ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. നമുക്ക് വേണം അവിടെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം, നല്ല ഫോട്ടോസ് എടുക്കാം. ഏ
ഇത്രയും നാളെ നമുക്ക് സ്കോട്ട്ലൻഡിൽ എവിടെയും നമുക്ക് വൈൽഡ് ക്യാമ്പിങ് ലീഗിലായിരുന്നു. പക്ഷേ ഇപ്പം ഓരോ സ്ഥലവും ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ റീസൺ ആൾക്കാർ വന്നിട്ട് ട്രാഷ് ഇട്ടിട്ട് പോകുക, അതുകൊണ്ടാണ്. അപ്പം ദൈവത്തെ ഓർത്ത് വരുന്നവർ, ക്യാമ്പിങ് ചെയ്യാൻ വരുന്നവർ, നിങ്ങൾ കൊണ്ടുവരുന്ന ട്രാഷെല്ലാം തിരിച്ചു പോകുമ്പോൾ കയ്യിലെടുക്കുക. ഓക്കെ, നമ്മൾ വന്നാൽ എങ്ങനെ നടന്നോ അതുപോലെ ക്ലീൻ ആക്കി ഇട്ടിട്ട് പോകാം. ഇന്ന് ശരിക്കുമാണ് കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന ഫോറസ്റ്റ് സെക്ഷനിൽ കൂടെയാണ് കേട്ടോ. ഫോറസ്റ്റ് സെക്ഷൻ കയറിയിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെയായിരിക്കും, വീണ്ടും നമ്മൾ ലേക്കും ലേക്ക് സൈഡും ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. Oh, look at that. Wow, look at that. Oh. Wow. എന്ത് രസമാണ്. ഞാൻ പറഞ്ഞു വന്ന ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു അൾട്ടിമേറ്റ് ലൊക്കേഷനാണിത്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് അൾട്ടിമേറ്റ് ഒരു കിടുക്കാച്ചി ഫോട്ടോസാണ് എടുക്കാൻ കഴിയുന്നത്. ആഹാഹാ, ഞാൻ കഴിയുമെങ്കിൽ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടെങ്കിൽ നിർത്തിയൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ്. വാവ്, എന്താല്ലേ, എവിടെ കിട്ടും ഇതുപോലെ ഒരു വ്യൂ? എനിക്കൊന്ന് ലോക്ക് ആർഡാന്ന് തോന്നി ഇത്. ഇനി ഷുവർ അല്ല, ഞാൻ എൻ്റെ കറക്റ്റ് പേരിട്ടേക്കാം. ഈ ലോക്കിൻ്റെ ലോക്ക് ആർഡാന്ന് തോന്നുന്നു. ഇന്ത്യ ഈ ലോക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതൊരു ചെല്ലുന്ന ഒരു ഡാമിലേക്കാണ് കേട്ടോ. ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഡാമാണ് റിസർവോറ്. ലോക്ക് ചെല്ലുന്ന ഒരു ഡാമിൻ്റെ കെട്ടിക്കിടക്കുവാണ്. ആ ഡാമിൻ്റെ പാസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. എന്ത് വ്യൂ ആണ്, വാ. കയറിക്കോ. ഇപ്പം നമ്മൾ ഡാമിലേക്കാണ് എത്തുന്നത്. വീണ്ടും ചെറിയൊരു ഫോറസ്റ്റ്, ഇപ്പോൾ തൊട്ടടുത്താണ് ഡാം. അപ്പം നമ്മൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഡാം കാണിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം മരങ്ങളുടെ ഇടയ്ക്ക് കൂടെ. ക്യാമറ കിട്ടുന്നില്ലായിരിക്കും, എനിക്ക് കാണാം. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഡാം ഒന്ന് കാണിക്കാം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു, സ്പീഡിൽ പോയി ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? നീ ഹെൽമറ്റ് സാധ്യത വെക്കത്തില്ലായിരുന്നു? ഓ, കാറ്റടിച്ച് പോകാനാണോ ഇഷ്ടം? അടിപൊളി. ഭാഗത്തേക്കുള്ള അവർ ലോക്ക് ചെയ്തേക്കുക കേട്ടോ. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാന്ന്, ചിലപ്പോൾ കോവിഡിൻ്റെ ആയതുകൊണ്ടായിരിക്കും. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പോവാം. ഓക്കെ, മടി. ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങോട്ട്? ഫസ്റ്റ് ടൈം. അടിപൊളിയല്ലേ, നല്ല റോഡും പിന്നെ സീനറി ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ വാൾപേപ്പർ ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിലെ വാൾപേപ്പർ കാണുന്ന പോലെ കുറെ സംഭവങ്ങള്, ഈ വിൻഡോസ് നമ്മുടെ പഴയ വിൻഡോസിന്റെ ഒക്കെ വാൾപേപ്പർ കാണുന്ന പോലത്തെ സ്ഥലമല്ലേ. ഓക്കേ, ഇപ്പൊ ഡാമിന്റെ അവിടെ തിരിക്കുവാണ്. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമ്പിങ് ചെയ്യാമെന്നാണ് കേട്ടോ. സോ ഇവിടെ എഴുതിയേക്കുന്നുണ്ടല്ല, യു ആർ നൗ ലിവിങ് ക്യാമ്പിങ് മാനേജ്മെൻറ് സോൺ. ലോക്ക് ലോമൗണ്ടിലേക്ക് എത്തുവാണ്. ലോക്ക് ലോമൗണ്ടാണ് നേരെ മുന്നിൽ കാണുന്നത്. അപ്പോൾ റോഡിൻ്റെ ഡെഡാണ് റോഡ്, സോറി, ഡെഡ് എൻഡാണ് റോഡ്. അപ്പോൾ റോഡിൻ്റെ അവസാനമാണ് ഇതിന് എത്തുന്നത്. എത്തുന്നത് നേരെ നമ്മുടെ വാട്ടർഫോളിൻ്റെ അങ്ങോട്ടാണ്. അവിടെ ഒരു ഹോട്ടലുള്ള ക്രൂസും കാര്യങ്ങളൊക്കെ നടക്കുന്ന അവിടെ നിന്നാണ്. ക്രൂസ് നടക്കുന്ന അവിടെ നിന്നല്ല, അതിൻ്റെ ഒരു സ്റ്റോപ്പാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ആൾക്കാർ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സൈഡാണ്, ആൾക്കാർ വരാത്തൊരു സൈഡാണ്. കൊച്ചി ടാറ്റ. നീ ഇറങ്ങിക്കടി, താഴോട്ട് ഇറക്കി ഒരു ഫോട്ടോ എടുക്കാം. വാ. Ah, look at that.
കണ്ടോ വാട്ടർഫോൾ ഉണ്ടല്ലേ, അടിപൊളി. അപ്പം ബൈക്ക് ഇവിടെ ഒന്ന് ഒതുക്കി കണ്ടുവന്ന് ഫോട്ടോ എടുക്കട്ടെ. അപ്പം സെയിം സ്ഥലത്ത് വന്നാണ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഹാർലിയിൽ വന്ന് ഫോട്ടോ എടുത്ത് പോയ. ഓക്കെ ണ്ടേ, ലിഞ്ചൽ ടൈം ചേച്ചി നേരത്തെ മുകളിലുണ്ടല്ലോ, അവർ നേരത്തെ എത്തിയോ? ഓക്കെ ഗായ്സ്, അപ്പം ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാട്ടർഫോളിൻ്റെ ഇവിടെ പുറകെ കാണുന്നതാണ് വാട്ടർഫോള്. ഇതിൻ്റെ പുറകെ കൂടെയാണ് വെസ്റ്റ് ഐലൻഡ് വാക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൽ പോയി ചുറ്റിക്കറങ്ങി ആ കാട്ടിക്കൂടെയൊക്കെയാണ് വെസ്റ്റ് ഐലൻഡ് വാക്ക് പോകുന്നത്. കുറേ ഹൈക്കേഴ്സും ഒക്കെ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന സ്ഥലമാണ്. ഉണ്ട് നല്ലൊരു വാട്ടർഫോള്. ഇത് നമ്മൾ പാൻ ചെയ്ത് വന്നാൽ ഇത് ഈ കാണുന്നതാണ് ലോക്ക് ലോമോണ്ട്. ലോക്ക് ലോമോണ്ട് ഷോർസിൽ നമ്മുടെ ക്രൂസിൻ്റെ ഒരു സ്റ്റോപ്പാണിത്, ഈ സ്ഥലം. അപ്പോൾ അന്വസ് വേണ്ട, ലിഞ്ചട്ടായി ചേച്ചി കൊച്ചി വന്നിട്ടുണ്ട്. പൈക്ക കാരണം കൊച്ചിന് കയറ്റാലോ, അച്ചച്ച കയറ്റാൻ വെച്ചിന്. ഓ റൈഡറാണ് കൊച്ച്. ആ വ്രും വ്രും. കണ്ട മൗണ്ടൻസ് ഒക്കെയാണിത്. അപ്പോൾ അങ്ങ് കാണുന്ന ആ നടുക്കായിട്ട് കാണുന്ന അതാണ് നമ്മുടെ കോബ്ലർ. കോബ്ലർ അവിടെ ആയിട്ട് വരും, നമ്മൾ അത് കയറിയിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ വേറെ വേറെ പീക്കുകളാണ് ഓരോന്നും വരുന്നത്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഒരു സംശയം, അല്ല ഇതല്ല കേട്ടോ കോബ്ലർ, ഇതിൻ്റെ പുറകിലായിട്ടാണ് വരുന്നത്. ഇതിലും വലിയതാണ് കോബ്ലർ, ക്ഷമിക്കണം. മേഘങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ പീക്കിൻ്റെ താഴെ കൂടെ പോകുന്നു. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇന്ന്. മഴ ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ, കുഴപ്പമില്ല, മാനേജ് ചെയ്യാവുന്ന വെതറാണ്. ബട്ട് സീനറി, ഓ ബ്രത്ത് ടേക്കിംഗ് സീനറിയാണ് ഇവിടെ. ആ നമ്മൾ നേരെ ആ പൈപ്പ് വന്നിട്ടില്ലേ, അത് താഴെ മേളി, അല്ല സോറി, മേളി കിടക്കുന്ന വെള്ളം, അത് റിസർവാറിനകത്ത് കിടക്കുന്ന വെള്ളം മേളിന്ന് അത് താഴോട്ട് പമ്പ് ചെയ്ത് ടർബൈനുണ്ട്. കണ്ട താഴത്തെ ഒരു വീട് പോലെ ഉണ്ടല്ലേ ഹൗസ്, അത് ടർബൈൻ ഹൗസാണ്. അതിനകത്തുനിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. പിന്നെ ഇലക്ട്രിസിറ്റിക്ക് ലോ ഡിമാൻഡ് ഉള്ളപ്പോൾ, ഇലക്ട്രിസിറ്റി ചീപ്പാകുമ്പോഴത്തേനും ഇവർ ഈ വെള്ളം തിരിച്ച് മേളിലോട്ട് പമ്പ് ചെയ്യും, മേളിൽ കൊണ്ടിടും വീണ്ടും. ഈ ഡ്രൗട്ടുള്ള സമയത്ത്, ഡ്രൈ ആയിട്ടുള്ള സമയത്ത് മേളിൽ കൊണ്ടിട്ടിട്ട് ഈ ഇലക്ട്രിസിറ്റിക്ക് ഭയങ്കര ഡിമാൻഡ് ഉള്ളപ്പം വീണ്ടും ആ വെള്ളം താഴോട്ട് വിടും, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും, കൂടുതൽ പൈസയ്ക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി വേണം. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് മേളിലത്തെ ഹോട്ടലിൽ കയറി കസ്റ്റമർ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അടിപൊളി റൈഡായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. ഇനി നമ്മൾ ഈ വഴി തന്നെ തിരിച്ചു പോയി ഡ്യൂക്ക് പാസ് ഒക്കെ കയറുന്നതായിരിക്കും, പക്ഷേ അത് വേറൊരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഇട്ട് അറിയിക്കുക കേട്ടോ. ഇങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് ചെയ്യുക. എസ്പെഷ്യലി അന്നു അടിച്ചു വിളിച്ചില്ലേ, അടിച്ചു വിളിച്ചു. കുറച്ച് ഫോട്ടോസ് ഒക്കെ ട്രാക്ക് ആൻഡ് ട്രെയിലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും. അതെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ കയറി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമന്റ് ബോക്സ് ഇട്ട് ചോദിക്കാം കേട്ടോ. വേറെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ.